അവിടെ ഒരാള് ആരായത്തും കൊണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വന്ന ഉടനെ ഈ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, അദ്ദേഹത്തിനുള്ള ആചാരാനുഷ്ഠാന പ്രകാരം തന്നെ സ്വീകരിച്ചു. ആരപ്പോ നിങ്ങൾ ചോദിച്ചു? അപ്പൊ പറഞ്ഞു, ഞാൻ ഇവിടത്തേക്ക് വന്നത് തന്നെയാണ്, ഇവിടെ ഒരു തണ്ടകത്ത് നായന്മാരുടെ സ്ഥലമാണല്ലോ, ഇവിടെ കമ്പിക്കത്തിരുന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അതിന് വേണ്ടി. അപ്പൊ അത് അത് തന്നെയാണ്. അപ്പൊ അന്നത്തെ സ്ഥിതി ഇതാ എന്താണെന്ന് പറയുന്നു, കാലമുറ്റി മണ്ണന്റെ കാര്യസ്ഥനാണ്, അതായത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആണ് ഈ പറഞ്ഞിരിക്കുന്ന ആള്, അത് കഞ്ഞാള് വീട്ടുകാരനാ, കഞ്ഞാള്. അതിന്റെ സൂചന ഇന്നുണ്ട്, ഇന്നും നമ്മളെ ഇവിടുന്ന് തടമ്പിട്ട് പോകുമ്പോഴും അവിടുന്ന് അരിയിടുമ്പോഴും പിന്നെ അവിടുന്ന് ഒരാളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആണ്. എന്നുണ്ട്, കഴിഞ്ഞ പൂരത്തിലുണ്ടായി, എല്ലാ പൂര ദിവസവും അതുകൊണ്ട് ആ സൂചനയുണ്ട്. ആ എല്ലാ പൂര ദിവസവും ആ സൂചനയുണ്ട്. ഞാൻ പറയാം, നമ്മുടെ ആ പൂരത്തിന്റെ ഇങ്ങനെ തടമ്പെടുത്ത് പോകുമ്പോഴും ഒരാൾ എഴുതിക്കൊണ്ടിരിക്കും. പൂരത്തിന്റെ ഇപ്പുറത്ത് ഒരു ഉയർന്ന സ്ഥലമുണ്ട്, ആ ഉയർന്ന സ്ഥലത്തിന്റെ മുകളില് ഈ നമ്മളെ സരസ്വതി വീട്ടിലെ കുടുംബക്കാർ പോയി നിൽക്കും, കഞ്ഞാള് വീട്ടുകാർ, കഞ്ഞാള് വീട്ടുകാർ ആ ഒരു കുഞ്ഞുണ്ടാവും അവിടെ, ഒരാളുണ്ടാവും, അയാള് ഇങ്ങനെ കൈകൊണ്ട്. പണ്ടത്തെ ആ 500-600 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സൂചനയാണ്. തമ്പുരാൻ വന്ന കാലഘട്ടം യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞില്ലേ, നീലേശ്വരം രാജാക്കന്മാരെ എസ്റ്റാബ്ലിഷ് ചെയ്ത കാലഘട്ടമാണ്. അത് 2-3 സംശയങ്ങളുണ്ടാകും അകത്ത്, എന്നാലും 700 കൊല്ലങ്ങൾക്ക് പറയാം. ഈ പിന്നെ കഞ്ഞാള് വീട്ടിലത്തെ അദ്ദേഹം അതിന്റെ കാര്യസ്ഥൻ, അവിടെ നിന്ന് കാര്യം, അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ, എല്ലാത്തിനും അധികാരിയാണ് അദ്ദേഹം, കഞ്ഞാള് വീട്ടുകാരൻ. ഇന്നും ആ അധികാരം അവർ കിടക്കുന്നുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ടല്ല പറഞ്ഞത്, അവരാണ് നമ്മളെ കാവിന്റെ കോയിമസ്ഥാനം, അവർ കാവിന്റെ അവരന്ന് ഇത്രയും സ്ഥാനത്ത്, അതായത് മന്നൻ, കാഞ്ഞങ്കുട്ടി മന്നന്റെ അന്നത്തെ രാജാധികാരിയുടെ എഴുത്തുകാരനായിരുന്നു. അങ്ങനെ അദ്ദേഹം സൂചന കൊടുത്തു, നിങ്ങൾ വലതു ഭാഗത്തെ കൂടെ നേരെ വടക്ക് ഭാഗത്തെ കൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോയാൽ അവിടെ കാണാം. അപ്പൊ അവിടെ അദ്ദേഹം എന്ത് ചെയ്തു, വടക്ക് ഭാഗം തിരിഞ്ഞ് ഇടതുഭാഗത്തെ കൂടെ തിരിഞ്ഞ് നേരെ അമ്പലത്തിന്റെ ഉള്ളിൽ, അമ്പലമല്ല, അന്നേരം അവിടെ ഉണ്ടായിരുന്നത് ഒരു ഇല്ലമായിരുന്നു, ഒരു ഇല്ലം. പക്ഷെ അവിടെ ഒരു ദേവി ഉണ്ടായിരുന്നു, ദേവിയെ പിടിച്ച് പൂജിച്ചുകൊണ്ടിരുന്നത്, ആ ദേവിയെ പൂജിച്ചുകൊണ്ടിരുന്നത് ബ്രാഹ്മണനായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് അന്നത്തെ ഈ കളരാത്രയമ്മയായിരിക്കും, ഈ കമ്പിക്കാരന്മാരുടെ ഒരു കുടുംബക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോഴും അവിടെ ഒരു അമ്മയെയും 2-3 കുട്ടികൾ കളിക്കുന്നതും കണ്ടു. അങ്ങനെ ഏകദേശം സന്ധ്യയായി കാണുമല്ലോ, ഒരു ഏകദേശം ഒരു 5-5.5 കാണണം നമ്മൾ ഊഹിക്കാം. കഴിഞ്ഞിട്ടാകുമ്പോ ഇവരോട് ഇവര് ബഹുമാനാർത്ഥം അവരെ സ്വീകരിച്ചിരുത്തി പൂമുഖത്ത്. കുട്ടികളിങ്ങനെ ബന്ധപ്പാട് കൂടെ ഒരു പടനായകൻ വന്നിരിക്കുന്നുണ്ട്. ആണുങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിന് സൂചന കൊടുത്തിട്ടില്ല, കാരണം അന്ന് പടനായകന്മാരാണ് അവരാണുങ്ങളെല്ലാം യുദ്ധത്തിന് പോയി കാണും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൃഷി ചെയ്യാനോ മറ്റോ പോയി കാണും, അപ്പുറമെല്ലാം ആ രീതിയിലേക്ക് സംഭവം. അതെവിടെയെങ്കിലും പാട്ടിൽ എവിടെയും കണ്ടില്ല. അന്ന് അവര് കാർഷിക വൃത്തിക്ക് പോയി എന്നാണ് പാട്ടിൽ കണ്ടത്, അന്നത്തെ നാടൻ പാട്ടുകൾ കാർഷിക വൃത്തിക്കായി പോയി എന്നാണ്. അപ്പൊ അതെവിടെയോ ഉണ്ടാവുമായിരിക്കും ചുറ്റുപാടായിട്ട്. അങ്ങനെ അമ്മയോട് പറഞ്ഞു, ഇരിക്കപ്പ എന്ന് പറഞ്ഞു, അങ്ങനെ ഇരിക്കാനുള്ള സൗ പായി വിരിച്ചിരിക്കാൻ കൊടുത്തു. അവിടെ പിന്നെ ഈ വരുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ഇടത്തുണ്ടല്ലോ, തമ്പുരാന്റെ ഇടത്തെന്ന് പറഞ്ഞാൽ പരിച, അതെവിടെയാ വെക്കുന്ന, ഈ പറഞ്ഞ കന്യാടനെ കണ്ടില്ലേ, അവിടെ ഒരു സ്ഥലം കണ്ടിട്ട് ഇത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു അവിടെ വെച്ചു. അത് അവിടെ വെച്ചു വലതെടുത്തിട്ട്, വലത് പറഞ്ഞ വാള്, വലതെടുത്തിട്ട് നേരെ ഈ വീട്ടിലേക്ക് വന്നു. വലത് അവിടെ ഈ പറഞ്ഞ പായി ഇരിച്ച് ആ പായിൽ വെച്ചു. അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് കരിക്ക് കൊടുത്തു, കുടിക്കാനൊരു കരിക്ക് കുത്തിക്കുത്ത ആരുണ്ടായിട്ടാവും അവരുടെ കാര്യസ്ഥന്മാരാരും ഉടനെ അവരെ വരുത്തിയിട്ട് വന്ന് ചെയ്തു. മൂന്ന് കരിക്ക് കുത്തി ഒരു 2 പേരെ കുട്ടികളാണ് കളിക്കുന്നുണ്ടായിരുന്നു, ഒരു കരിക്ക് കുടിച്ചു കടന്ന് അദ്ദേഹം ദൂരെ കളഞ്ഞു. കളഞ്ഞപ്പോൾ ഒരു കുട്ടി പോയി വേഗം എടുത്തു വന്നു. അപ്പോ ഈ അമ്മ പറഞ്ഞു, എഴുന്ന വന്ന നായരല്ലേ, നീ അങ്ങനെ എടുത്തിരിച്ച്, അത് കുട്ടി അടച്ചു കളഞ്ഞു, അതടുത്തിട്ടു മാറി. ഇദ്ദേഹം മറ്റേ അത് ചിരിച്ചുകൊണ്ട് മറ്റേതും കുടിച്ചു, മറ്റേ കുട്ടി അത് വിട്ടു, അത് കിട്ടും ഈ 2-ാമത്തെ കുട്ടി പോയി എടുത്തു. അതാണ് പൊക്കിനി കമ്മളിമാർക്ക് 2 അധികാരം, അവരാണ് കമ്മളിമാർ, അവരാണ് ഈ നാട്ടിന്റെ ലോകരുടെ പരമാധികാരി. അത് ഇതിന്റെ പിന്നീട് വരുന്ന അവകാശങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ചെയ്തു പറഞ്ഞാല്, അമ്മ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇരിക്കപ്പ, കുളിച്ചിട്ടെല്ലാം വന്നിട്ട് തേവാരെല്ലാം കഴിഞ്ഞിട്ട് വന്നോളൂ. അങ്ങനെ കുട്ടികളുടെ കയ്യിൽ അത്തും മഞ്ഞളും ഇതൊക്കെ സംവിധാനമുണ്ട്, ഇതെല്ലാം കൊടുത്തിട്ട് നേരെ നമ്മുടെ വലിയ കുളത്തില്, അന്ന് വലിയ കുളം ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയില്ല, ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തിന് കീഴില്ലത്തിന്റെ വലതുഭാഗത്തുള്ളത്, കീഴില്ലം ആരായിരുന്നു അന്നേരം കാഞ്ഞിരംകുറ്റി മന്നന്റെ ആസ്ഥാനം, കാഞ്ഞിരംകുറ്റി മന്നന്റെ ആസ്ഥാനമാണ് കീഴില്ലം, ഇന്നത്തെ കാണുന്ന കീഴില്ലം. അതേസമയത്ത് കമ്പിക്കാരമാരായിരുന്നു ഈ പറഞ്ഞ ദൈവം തമ്പുരാൻ വന്ന സ്ഥലം. അത് ഇന്ന് നമ്മളെ വീരഭദ്ര ക്ഷേത്രം, അത് പടിഞ്ഞേറ്റിയാന്ന് പറയാം, അതുകൊണ്ട് പടിഞ്ഞേറ്റിയാന്ന് കൂടെ പറയുന്നുണ്ട് ക്ഷേത്രത്തില്.
അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പിന്നാലെ കുട്ടികളും പോയി വെറുതെ തമാശക്കിട്ട്. അപ്പൊ ഈ കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഈ മഞ്ഞപ്പൊടി ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അവര് കാര്യം ഞാൻ മുങ്ങിട്ട് നീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇടണം കുട്ടികളോട് പറഞ്ഞു. കുട്ടികള് വളരെ ബഹുമാനാർത്ഥം അതിങ്ങനെ മഞ്ഞപ്പൊടി പിടിച്ചോണ്ട് നിന്നു. ഇദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് ആ കുളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. കുളത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ആ ഒരു ധ്യാനം ഉണ്ടല്ലോ, ധ്യാനം കഴിഞ്ഞ ശേഷം വീരഭദ്രനല്ലേ ശൈവാംശമല്ലേ, അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ നിന്ന് മുങ്ങി മുങ്ങി ഒന്ന് മുങ്ങി രണ്ട് മുങ്ങി മൂന്ന് മുങ്ങിയിട്ടാകുമ്പോഴേ കാണുന്നില്ല. പിന്നെ അവിടെ ഒരു കുമ്പളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളോട് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ മഞ്ഞളിട്ടിട്ട് പോകണം വീട്ടിൽ പോയിട്ട് പറയണമെന്ന് പറഞ്ഞില്ലേ. കുട്ടികൾ ഈ മഞ്ഞൾ കുളത്തിലേക്ക് ഇട്ടിട്ട് ഇവര് ഓടിപ്പോയിട്ട് വീട്ടിൽ പോയി പറഞ്ഞു, ആ അദ്ദേഹം പോയി അദ്ദേഹം കാണുന്നില്ല. അങ്ങനെ വൻപന്തപുരാൻ ആ കുളത്തിൽ അവിടെ അവിടെ അവരെ അതായത് ആവാഹിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്തെങ്ങനെ പോയി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വൻപന്തപുരാൻ ആ കുളത്തിലാണ് ഉള്ളത്. അതാണ് വലിയ കുളത്തില് തിരിച്ചു നേരെ അമ്മയുടെ അടുത്ത് പോയി അമ്മേനോട്. അപ്പൊ അമ്മക്ക് ഈ വാളിങ്ങനെ പിടക്കാൻ തുടങ്ങി. അവിടുന്ന് പരിചയം പിളക്കലായി. ഇത് ഇതിലെവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഉടനെ അമ്മ ആൾക്കാരെ അയച്ചു. മരുമക്കളും ആൾക്കാരും എല്ലാം തിരിച്ചു വന്നു. നായന്മാരെല്ലാം തിരിച്ചു വന്നു. എല്ലാവരും ഇല്ലെങ്കിലും കുറെ പേരെല്ലാം വന്നു. അന്നത്തെ കണിയാൻ തൊട്ടടുത്ത് തന്നെയാണ് അന്നേണ്ട ആ കണിയാന്മാരവിടെ ഏത് ആ കണിച്ച വീടുണ്ടല്ലോ അന്നേണ്ടത്രേ അവരില്ലേ അവരെ വെച്ച് ഉടനെ വാരി വെച്ച് നോക്കിയപ്പോ പറഞ്ഞു, സാധാരണ വ്യക്തിയല്ല ഇത്, വീരഭദ്രനാണ് ഇവിടെ വന്നിട്ടുള്ളത്. വീരഭദ്രനാണ് വന്നിട്ടുള്ളത്. അതായത് നടുവനാട്ട് കീഴൂരിൽ നിന്ന് വന്ന ദേവനാണ് നടുവനാട്ട്. ഞാൻ തമിഴ്നാട്ട് കീഴൂരിൽ പോയി ഇപ്പം കേട്ടോ, പോയിട്ട് അമ്പലം കണ്ടിരുന്ന ഞാൻ അമ്പലം കണ്ടു. ഇതേപോലെ തന്നെയാണ് രണ്ട് ഒരു ഒരു പ്രതിഷ്ഠയിൽ രണ്ട് ദേവീം ദേവനുമാണ്, ഭദ്രയും വീരഭദ്രനുമാണ് നടുവനാട്ട് കീഴിലുള്ള ക്ഷേത്രത്തിലുള്ളത്. അവർ ഒന്നിച്ച് വന്നതാണല്ലോ, വന്നതാണ് അവരോ. ഈ ദേവിയുടെ ഊർജ്ജമല്ലേ ശക്തിയല്ലേ, അപ്പൊ അത് കൂടെ ഉണ്ടായത് ഇവിടെ വന്നു. അങ്ങനെ ഇത് വൻപന്തപുര വീരഭദ്രനാണെന്ന് ഈ അമ്മയോട് പറഞ്ഞപ്പോഴേ അമ്മക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അതിന് വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കണ്ടേ, നടപടി സ്വീകരിക്കാൻ അമ്മക്ക് ഇനി ഇരിപ്പിടം കൊടുക്കണ്ടേ. ഇരിപ്പിടം കൊടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവർക്ക് തോന്നിയവരിൽ ആരിലോ പ്രശ്നത്തിൽ മുഖാന്തരം മനസ്സിലായി, ഞാൻ ഇവിടെ നിന്ന് വടക്കോട്ട് മാറിക്കോളാം. ഇതാണ് ഈ വന്നിരിക്കുന്ന കക്ഷിയുടെ ഇരിപ്പിടം എന്ന് പറഞ്ഞിട്ട് ഈ ദേവി ഈ പറഞ്ഞ ചെക്കിപ്പാർ ഭഗവതി ചെക്കിപ്പാർ ഭഗവതി നേരെ വടക്കു ഭാഗത്തേക്ക് മാറി. അതാണ് ആടെ തെയ്യപ്പോഴേ വടക്ക് മാറി, അതായത് കീഴിലത്ത് കീഴിലത്തേക്ക് മാറി അവിടെയിരുന്നു. പക്ഷെ അത് മാറി അവിടെ കാലക്രമേണ അമ്പലം വന്നു. അമ്പലം വരാൻ എന്തായാലും കുറച്ച് സമയമെടുത്ത് കാണും. ഈ കാലഘട്ടത്തില് നീലേശ്വര രാജാക്കന്മാർ പ്രഗത്ഭന്മാരായി മന്നന്മാര് പോയി, ഈ മന്നനും പോയി. മന്നെന്ന് പറഞ്ഞ മന്നമ്പുറത്ത് കാവുമായിട്ട് ബന്ധുക്കളാണോ, സെയിം മന്നനാണോ? അവരുടെ ഏതെങ്കിലും ആയിരിക്കാം, കണക്ട് ചെയ്യുന്നില്ല. കാരണം ഇത് വലിയ പുഴയാണല്ലോ നമ്മുടെ ഇത്. അതേപോലെ നമ്മുടെ ഈ ചെറുവത്തൂരിന്റെ അറ്റം പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് മാലോത്താണ് ഇതിന്റെ അറ്റം. ചെറുവത്തൂര് ഇത് നമ്മ പറയുന്നതല്ലേ, പക്ഷെ ഇന്നും കീഴ്മാലയും പിന്നെ ക്രാമൂരും ഇതിന്റെ അംശങ്ങളുണ്ട്, ആൾക്കാരുണ്ട്. ഇതിന്റെ അംശം ഇന്ന് ഈ പറഞ്ഞ കപ്പിക്കാരന്മാർ അവിടെയുണ്ട്. അന്ന് അന്നുണ്ടായിട്ടില്ല, പിന്നീട് പോയി കൂടിയിട്ടുണ്ട്. അതുമല്ല, നമ്മുടെ ദേവസ്വത്തിന്റെ സ്വത്ത് അവിടെ കിടക്കുന്നത്. ചെറുവത്തൂർ വീരഭദ്ര ദേവസ്വത്തിന്റെ സ്വത്ത് ഉള്ളത് ഖിലാപൂരും കീഴ്മാലിയ, അത് നമ്മൾ അറിയേണ്ട കാര്യം. അപ്പൊ അത്രയും വ്യാപിച്ചു കിടന്നിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ അതായിരുന്നു ഈ മന്നന്റെ ആസ്ഥാനം, ആയിരമുച്ചി മന്നന്റെ ആസ്ഥാനം.